ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഇനി നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ സബ്ജ സീഡ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ തന്നെ വീർത്തിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ലൈം ജ്യൂസിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇത് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റോസ് സിറപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് സിറപ്പ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു കളറും ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ റോസ് സിറപ്പ് ചേർത്തിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ഒക്കെ നല്ലപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തണുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റോസ് സിറപ്പിൽ നമുക്ക് അത്യാവശ്യം തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റോസ് സിറപ്പിൽ അത്യാവശ്യം തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈം ജ്യൂസൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് പകരം ചെറുനാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് റോസ് സിറപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല റിഫ്രഷ്മെൻറ്റ് തരുന്ന നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതേ തരത്തിൽ നിങ്ങൾ ലൈം ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഈ ലൈം ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.